അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആദ്യം തന്നെ എല്ലാവർക്കും ഇഷൽ ഫുഡ് ആൻഡ് ക്രാഫ്റ്റിന് വക സ്വാതന്ത്ര്യദിന ആശംസകൾ. അപ്പോൾ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ പ്രമാണിച്ച് ഞാൻ ഒരു സ്വീറ്റ് ബർഫിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മൈദ കൊണ്ടുള്ള സ്വീറ്റ് ബർഫിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. അതിൽ നിന്ന് ഞാനൊരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/3 കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നെയ്യ് ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ നെയ്യൊന്ന് മെൽറ്റായി വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് മൈദയാണിടേണ്ടത്. ഞാൻ ഇപ്പോൾ ഉള്ളൊരു 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മൈദ ഈ നെയ്യിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് നെയ്യ് പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യൊക്കെ നല്ലോണം മൈദയിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഞാൻ ഷുഗർ സിറപ്പാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് ഷുഗറിന് 1/2 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാം. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ സജഷൻസൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. പിന്നെ ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പഞ്ചസാരയൊക്കെ നമ്മൾ വെള്ളത്തിൽ നന്നായിട്ട് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബോയിലായി വരണം. അപ്പോൾ ഇത് നമ്മുടെ ഷുഗർ സിറപ്പൊക്കെ നല്ലോണം ബോയിലായി വരുന്നുണ്ട്. ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കാനും സാധ്യത ഉണ്ട്. നമ്മുടെ ഷുഗർ സിറപ്പ് റെഡിയായോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഷുഗർ സിറപ്പിലൊന്ന് തൊട്ടിട്ട് ഇതുപോലെ ഒന്ന് ആക്കുമ്പോൾ ഒരു നൂൽ പോലെ വരണം. അപ്പോഴാണ് നമ്മുടെ ഷുഗർ സിറപ്പ് റെഡിയായെന്ന് നമുക്ക് അറിയാൻ പറ്റുക. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച മൈദ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. മൈദയും ഷുഗർ സിറപ്പൊക്കെ നല്ലോണം യോജിപ്പിച്ച് വരും വിധം നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഒട്ടും തന്നെ കട്ടകളൊന്നും ഉണ്ടാവാതെ വേണം മിക്സാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കിത് ഇളക്കിയെടുക്കാനായിട്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്ക ക്രഷ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പൗഡർ ഉണ്ടെങ്കിൽ അതിട്ട് എടുക്കുന്നതും നല്ല തന്നെയാണ് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ഞാനിത് 3 ബൗളിലേക്കായിട്ട് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് കളർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇതിലത്തെ 1 ബൗളിലേക്ക് ഓറഞ്ച് കളർ മിക്സ് ചെയ്യുന്നുണ്ട്. ഫുഡ് കളറാണ്. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ വേറെ ബൗളിലേക്ക് ഗ്രീൻ കളർ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഫ്ലേവർ ഇല്ലാത്ത കളേഴ്സാണ്, ഫുഡ് കളറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കളറൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ ബട്ടർ പേപ്പർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഓറഞ്ച് കളർ മിക്സ് ചെയ്തിട്ടുള്ള ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇനി അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക.
ഇപ്പം ഇനി ഞാൻ അടുത്ത കളർ ഒഴിക്കുന്നത് വൈറ്റ് ആണ്. അതുകൂടെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്തത് ഗ്രീൻ കളർ കൂടെ അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വേം വേം ചെയ്യാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ടി പിടിക്കും. ഇപ്പം ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മൈദ ബർഫി സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഫ്ലൈ കളേഴ്സ് കൊണ്ടുള്ള ഒരു സ്വീറ്റ് ബർഫി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, സൂപ്പർ ടേസ്റ്റ് ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കമൻറ്റ് ബോക്സിലൂടെ എന്നെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ആ കുഞ്ഞു ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ഇൻഷാ അള്ളാഹ്. അതുവരെക്കും ബൈ.